മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 2023 June 17 മുതൽ ശനി കുംഭം രാശിയിൽ വക്രഗതിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ശനിയുടെ ശുഭ അശുഭ പ്രഭാവങ്ങൾ എല്ലാ 12 രാശിക്കാരിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെല്ലാവരും കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. ഏകദേശം 140 ദിവസങ്ങൾക്ക് ശേഷം 2023 November 4 ശനി വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും. സൂര്യനും ശനിയും തമ്മിലുള്ള ദൂരം 120 degrees കൂടുതലാകുമ്പോഴാണ് ശനി വക്രഗതിയിലാകുന്നത്. പിന്നീട് സൂര്യൻ്റെയും ശനിയുടെയും ദൂരം 120 degrees കുറയുമ്പോൾ നേരെ സഞ്ചരിക്കുന്നു എന്നും നമ്മൾ പറയുന്നു. നവഗ്രഹങ്ങളിൽ ശനി ഒരു പ്രധാനപ്പെട്ട ഗ്രഹമാണ്. രാശിചക്രത്തിൽ കർമ്മസ്ഥാനമായ 10th house ലാഭസ്ഥാനമായ 11th house അധിപനാണ് ശനി. അതായത് മകരം, കുംഭം എന്നീ രാശികളുടെ അധിപൻ. കുംഭം രാശി ശനിയുടെ സ്വരാശിയോടൊപ്പം മൂലത്രികോണസ്ഥാനവുമാണ്. ഇവിടെ ശനി ശുഭഫലങ്ങളായിരിക്കും സാധാരണയായി നൽകുന്നത്. ശനിയെ പൊതുവെ ന്യായാധിപനായിട്ടാണ് ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഒരാൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് ആയിരിക്കും ശനി ഫലങ്ങളും നൽകുന്നത്. ശനിയുടെ ഈ സഞ്ചാരമാറ്റം നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജനനസമയം, ജനനസ്ഥലം, മഹാദശ, അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. തുലാം രാശിക്കാരുടെ 4, 5 അധിപനാണ് ശനി. നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നത് ത്രികോണസ്ഥാനമായ 5th house ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമാണ്. തുലാം രാശി ശനിയുടെ ഉച്ചസ്ഥാനമാണ്. അതുപോലെ നിങ്ങളുടെ രാശ്യാധിപൻ ശുക്രനും ശനിയും മിത്രങ്ങളുമാണ്. 5th house ശനി പൊതുവെ ശുഭഫലങ്ങളല്ലായിരിക്കും നൽകുന്നത്. പക്ഷേ കുംഭം രാശി ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായതിനാൽ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ശനി സുഖസ്ഥാനമായ 4th house അധിപനാണല്ലോ. ഈ സമയത്ത് പ്രോപ്പർട്ടി, ഭവനം, വാഹനം എന്നിവ വാങ്ങാവുന്നതാണ്. പക്ഷേ ഡീൽ ചെയ്യുന്നതിന് മുൻപ് എല്ലാ ഡോക്യുമെൻറ്റുകളും നന്നായി ചെക്ക് ചെയ്തിരിക്കണം. പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ ചില്ലറ തടസ്സങ്ങളോ താമസമോ മറ്റും ഉണ്ടാകാനും സാധ്യതകളുണ്ട്. 5th house ഫലങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുവാൻ കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും, പ്രത്യേകിച്ചും ഹയർ സ്റ്റഡീസ് ചെയ്യുന്നവർക്ക്. ശനിയുടെ 3rd നിങ്ങളുടെ 7th പതിക്കുന്നത്. തുലാം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് ടെൻഷൻ നിറഞ്ഞതായിരുന്നു. ഇതിന് കാരണം 7th ഗുരുചണ്ഡാളദോഷം നടന്നതായിരുന്നു. October 30 രാഹു മീനത്തിൽ പ്രവേശിക്കുമ്പോൾ ഇതിൽ നിന്നും പൂർണ്ണമായും മുക്തി ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ശനിയുടെ 3rd പതിക്കുന്നത് കാരണം പല കാര്യങ്ങളിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ജീവിത പങ്കാളിയുമായി തെറ്റിദ്ധാരണകൾ മാറാൻ നിങ്ങൾ തന്നെ മുൻകൈ എടുക്കണം. അല്പം താമസിച്ചാണെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുമെങ്കിലും വരുമാനം കിട്ടുവാൻ താമസമുണ്ടാകുന്നതായിരിക്കും. കാരണം ശനിയുടെ 7th നിങ്ങളുടെ ലാഭസ്ഥാനത്താണ് പതിക്കുന്നത്. വരുമാനത്തിൽ കുറവുകൾ വരുന്നതല്ലെങ്കിലും പ്രതീക്ഷിച്ച സമയത്ത് പ്രതീക്ഷിച്ച അത്ര പൈസ കിട്ടി എന്ന് വരില്ല. അതിനാൽ സാമ്പത്തിക ഇടപാടുകൾ അതനുസരിച്ച് വേണം ചെയ്യുവാൻ. ശനിയുടെ 10th പതിക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനത്താണ്. ബിസിനസിൻ്റെയും ലാഭത്തിൻ്റെയും ഭാവങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോൾ അതിൻ്റെ പ്രഭാവം ധനസ്ഥാനത്തും കാണാൻ സാധിക്കുന്നതായിരിക്കും. ധനാഗമനവും ഉണ്ടാകും, സേവിങ്സും ചെയ്യാൻ സാധിക്കും.
പക്ഷേ എല്ലാ കാര്യങ്ങളും നല്ല പ്ലാനിങ്ങോടുകൂടി വേണം ചെയ്യുവാൻ. ഇതാണ് നവംബർ 4-ാം തീയതി ശനി വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ തുലാം രാശിക്കാർക്ക് ഉണ്ടാകാവുന്ന പ്രഭാവങ്ങൾ. ശനിയുടെ നെഗറ്റീവ് പ്രഭാവങ്ങൾ കുറയ്ക്കുന്നതിനായി ജന്മനക്ഷത്ര നാളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാടുകൾ നടത്തുന്നതും നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും വളരെ നല്ലതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷപരമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.